ീഡ്റ്റേഴ്സ് ചോദ്യം ഇതാണ് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വടകരയിൽ ഏറ്റവും ഒടുവിലെ സ്ഫോടക വസ്തു എറിഞ്ഞു അത് പടക്കമാണെന്ന് പറയുന്നു ബോംബാണെന്ന് കെ സി ഹരിഹരൻ പറയുന്നു ഖേദം ആത്മാർത്ഥമാകും അരുൺ നോക്കൂ നമ്മുടെ പൊതുമണ്ഡലത്തിൽ സ്ത്രീകളോടുള്ള സമീപനം അത് എത്രയേറെ മലീമസമാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല പലതരത്തിൽ ഇത്തരത്തിലുള്ള പിന്നെ സംസാരങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങേയറ്റം അപലപനീയമാണിത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളത്ര മോശപ്പെട്ടൊരു സമൂഹമല്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ നമ്മുടെ സമൂഹത്തെ നമ്മൾ പുരോഗമനപരമായി ഒട്ടേറെ രീതികളിൽ പരിവർത്തിപ്പിച്ചിട്ടുണ്ട് അല്ലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ ഈ ജാതി ഉച്ച നീതിത്വങ്ങളെല്ലാം അവസാനിപ്പിച്ചു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പല തരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പം വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് നരംഗത്തേക്ക് എന്നുള്ള നാടകം എം ആർ ബിയുടെ മറക്കുടയിലെ മഹാനരകം എന്നുള്ള നാടകം ഇതൊക്കെ ഉന്നത സമുദായത്തിൽ പെട്ടിരുന്ന സമ്പന്നരായ വർഗത്തിൽ പെട്ടിരുന്ന സ്ത്രീകൾ പോലും അനുഭവിച്ചു പോന്നിരുന്ന അടിമത്തം വെളിച്ചെത്തു കൊണ്ടുവന്ന കൃതികളാണ് ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ പുരോഗമനപരമായി പുനർനിർമ്മിക്കുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരു ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ഇന്നും നല്ല മത മതേതരമായ ഒരു സമൂഹമാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സമൂഹമാണ് നമ്മൾ സാക്ഷരമായ സമൂഹമാണ് ആ അർത്ഥത്തിലെല്ലാം വളരെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനമായി ഇരിക്കുമ്പോൾ പോലും ഞാനൊരു കാര്യം കൂടി പറയാം ഈ രാജ്യത്ത് ഈ ആദ്യമായി ഫെമിനിസ്റ്റ് ആശയങ്ങൾ മനസ്സിലാക്കുകയും ഫെമ്യ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും ചെയ്തൊരു സംസ്ഥാനം കൂടിയാണ് കേരളം മറ്റൊരു സംസ്ഥാനത്തും അത്തരത്തിൽ ശക്തമായ ഫെമിനിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കുകയോ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുമ്പോൾ കേരളം അതിന് മാതൃയായിട്ടുള്ളൊരു സ്ഥലമാണ് ആ അർത്ഥത്തിലൊക്കെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ വളരെ ശക്തമായി നടന്നിട്ടുള്ള ഒരു സമൂഹമാണ് നല്ല സമൂഹമാണ് കേരളം പക്ഷേ ഇത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇപ്പോഴും സ്ത്രീകളോടുള്ള പൊതുമണ്ഡലത്തിൻ്റെ സമീപനം അതങ്ങേയറ്റം പിന്തിരിപ്പനായി തുടരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ഏറ്റവും ഖേദകരമായ കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ അവരുടെ ഒരു ഒരു ജോലി എന്താണ് അവരുടെ ഒരു ഉത്തരവാദിത്വം എന്താണ് സമൂഹത്തെ ഏറ്റവും പുരോഗമനപരമായി പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ രാഷ്ട്രീയ നേതാക്കൾ ആ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നാണ് ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ അടുത്ത കാലത്തായി നിരന്തരം നമ്മുടെ സംസ്ഥാനത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കെ കെ ശൈലജയുടെ ഫോൺ വീഡിയോ നിർമ്മിച്ചാൽ ആര് കാണും എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബോഡി ഷെയ്മിങ് ഉണ്ടല്ലോ അതില് ഉള്ളടങ്ങിയിരിക്കുന്ന എന്താ പറയാ ഒരു 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 സർക്കാസമുണ്ട് അത് മാത്രവുമല്ല മറ്റൊരു സ്ഥലത്ത് എന്താ പറയുന്നത് മഞ്ജുവാരിതാണെ കാണുമെന്ന് അപ്പൊ മഞ്ജുവാാര്യങ്ങനൊരു മെറ്റീരിയൽ ആണോ അപ്പം ഈ അർത്ഥത്തിൽ അങ്ങേയറ്റം അപകടകരമായ ഒരു ഒരു പ്രസ്താവനയാണ് ഹരിഹരൻ നടത്തിയത് ഹരിഹരന് എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അതേ ഒരു നാക്കുപിഴയൊന്നും വാക്കുപിഴയുമെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ചില ചില അബോധമായ വിശ്വാസങ്ങളുടെ ഒരു പ്രകടനമാണ് ഈ പറയുന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ചിലപ്പം അദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നില്ല പക്ഷേ അത്തരത്തിലുള്ള ചില മനസ്സിലാക്കുകൾ അബോ അബോധത്തിൽ കിടക്കുകയും അത് ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പോൺ വീഡിയോ എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു കാര്യമായിട്ടൊന്നും ലോകം കാണുന്നില്ല അതൊരു ഏറ്റവും പോപ്പുലറായ വ്യവസായമാണ് ഇപ്പം സണ്ണി ലിയോൺ പോൺ വീഡിയോ അഭിനയിക്കുന്ന ഒരാളായി അവർ എറണാകുളത്ത് വന്നപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു എറണാകുളത്ത് വലിയ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നിങ്ങളിപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോപ്പിൽ ഈ പോൺ വീഡിയോ ആക്ടറെന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട് സ്ത്രീകൾ അവർ വന്നിട്ട് അവരുടെ ഒരു പ്രൊഫഷനായിട്ടാണ് അതിനെ കാണുന്നത് എന്നിട്ട് വളരെ അഭിമാനത്തോടുകൂടി പറയും ഞാനൊരു പോൺ വീഡിയോ ആക്ടറാണ് എന്ന് പറയും അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മൾ ഈ ലോകം മാറുന്നതിനെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ചുറ്റുപാടും മാറിക്കൊണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കുന്നില്ല വളരെ പിന്തിരിപ്പനായി ചില മേഖലകളെ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അതെല്ലാം തന്നെ പിന്നെ എന്താ പറയുക ഒരു ലജ്ജയും ഇല്ലാതെ വിളിച്ചു പറയും അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പിന്നെ ആളുകളുടെ കാര്യത്തിലും നമ്മളിത് നേരത്തെ കെ കെ രമയുടെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് ഉമാ തോമസിൻ്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് അപ്പം പെമ്പിളി ഒരുമയുടെ സമരകാലത്ത് നമ്മളിത് കേട്ടിട്ടുണ്ട് അതേപോലെ പിന്നെ ഇടുക്കിയിലൊരു ഒരു കോളേജ് അധ്യാപകയെക്കുറിച്ച് എം എം മണി പറഞ്ഞ പരാമർശം വലിയ വിവാ വിവാദമായിട്ടുണ്ട് ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം ഇതിൽ നിന്നും ആളുകൾ പാഠം പഠിക്കുകയും അതിനെ മറികടക്കാൻ വേണ്ടി എന്താ പറയുക വളരെ സ്വയം തീരുമാനിക്കുകയും അങ്ങനെ ഒരു മുൻകൈ എടുക്കുകയൊക്കെ ചെയ്യേണ്ട ഈ രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിൽ വളരെ മലീമസമായ പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലൊരു വെല്ലുവിളികാട്ട് കാരണം അവരെ നമ്മൾ നോക്കിക്കാണുന്നത് നമ്മുടെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടുന്ന നേതൃത്വമായിട്ടാണ് ആ ആളുകളാണ് ഏറ്റവും പിന്തിരിപ്പനായ ആശയങ്ങൾ പറയുന്ന ആളുകളായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രയോഗങ്ങൾ ഒട്ടും സൂക്ഷ്മത വെച്ച് പുലർത്താതെ വളരെ പിന്തിരിപ്പനായി പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് അങ്ങേയറ്റം ഖേദകരമാണ് ഇതൊരു മാപ്പപേക്ഷയിൽ അവസാനിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ചോദ്യം ഖേദകരമായ ഖേദം പ്രകടിപ്പിച്ച ആത്മാർത്ഥമായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം വെച്ചാൽ പല ആളുകളും ഈ പ്രസംഗത്തിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു ചില മാധ്യമ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു ആ പരാമർശം മോശമായി പോയെന്ന് അതുകൊണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഹരിഹരൻ ആദ്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നതെന്ന് തോന്നുന്നു അതെ അപ്പോൾ അതിനുശേഷം പക്ഷേ അരുൺ വൈകിട്ടത്തെ ഡിബേറ്റിൽ അദ്ദേഹം വളരെ പിന്നെ തുറന്നു തന്നെ ഈ പറയുന്ന മാപ്പ് പറയുകയുണ്ടായി ഏതാണ്ട് എന്താണ് പിന്നെ ശൈലജ ടീച്ചറോടും മഞ്ജു വാര്യരോടും ഒക്കെ അദ്ദേഹം മാപ്പ് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഞാനിതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഇത് ഒട്ടും തന്നെ ആത്മാർത്ഥമല്ല എന്ന് വോട്ട് ചെയ്തത് പക്ഷേ പക്ഷേ നമ്മുടെ ചാനലിൽ തന്നെ വന്നതെന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട് പക്ഷേ ഇത് അവിടെ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരിത് വളരെ ലളിതമായ അങ്ങോട്ടേക്ക് വിട്ടുകളയിൽ ഇപ്പോൾ തന്നെ ഡി പിന്നെ പോലീസിന് പരാതിയൊക്കെ നൽകിയിട്ടുണ്ട് വരും ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറും ഏതായാലും വടകര വീണ്ടും വീണ്ടും ചില പ്രതിസന്ധികളെ നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാതെ വയ്യ അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് ഹരിഹരൻ്റെ പ്രസ്താവന എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം ആത്മാർത്ഥമായ ഖേദപ്രകടനമാണോ എന്ന് ചോദിച്ചാൽ അത് ആത്മാർത്ഥതയുണ്ടെങ്കിലും പക്ഷേ അത് ഈ ഘട്ടത്തിലൊട്ടും യോജിച്ചു പോകുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആത്മാർത്ഥതയ്ക്കുമപ്പുറം വീണ്ടു വിചാരം വേണമായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാനുമായുള്ള ചർച്ചയിലാണ് ഏറ്റവും ഒടുവിൽ ഹരിഹരൻ തൻ്റെ പ്രസംഗത്തെ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആ വിശദീകരണം പൂർണ്ണമായും ഡിഫൻസിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയ പിഴവാണ് എന്ന് അദ്ദേഹം ഒടുവിൽ സമ്മതിക്കുന്നുണ്ട് ഒരു നാക്കുപിഴയും രാഷ്ട്രീയമായിട്ട് ശരിയും തെറ്റും രണ്ടും രണ്ടാണല്ലോ അത് നാക്കുപിഴ ഒന്നെങ്കിൽ വാക്കിൻ്റെയോ പ്രയോഗം ആസ്ഥാനത്താവുന്നതോ ഒക്കെയാണ് പക്ഷേ ഒരു ചലച്ചിത്ര താരത്തിൻ്റെ പോണ് വീഡിയോ നിർമ്മിച്ചാൽ അത് വിശ്വസിക്കുമെന്നും ഒരു പ്രായമേറിയ ഒരു സമൂഹം ആദരിക്കുന്ന ഒരു സ്ത്രീയുടെ പോൺ വീഡിയോ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും പറയുമ്പോൾ അതിനകത്ത് ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതൊന്നും നമുക്ക് പൊതുസമൂഹത്തിൽ തുറന്ന് ചർച്ച ചെയ്യാൻ പോലും തടസ്സം നിൽക്കുന്ന ചില എലമെൻറ്റുകളുണ്ട് അതിൽ അങ്ങനെയുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഒട്ടും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഹരിഹരിനിലേക്കല്ല പോകുന്നത് കാര്യം ഹരിഹറിൻ്റെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഇൻകറക്റ്റ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ് അപ്പോൾ മാർക്സിസ്റ്റുകാരന് സ്വയം വിമർശനം സെൽഫ് ക്രിറ്റിസിസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു എന്താണ് മാക്സ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിലാണ് മാക്സ് ഒരു കുറിച്ചും സമൂഹത്തിൽ സ്ത്രീകൾ ശരീരം വിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് എന്നതിനെ പറയുന്നുണ്ട് അദ്ദേഹം അതിനെ ഒരു വർഗ പ്രതിഫലനമായിട്ടാണ് കണ്ടത് ആ വർഗങ്ങൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും ഇല്ലാതാകേണ്ട ഒന്നാണ് അഥവാ ബൂർഷ്വാ കുടുംബത്തിന്റെ എക്സ്റ്റെൻഷനാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നതിലാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരാളാണ് യഥാർത്ഥത്തിൽ മാർസിസ്റ്റ് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ ഘട്ടത്തിൽ ഇത്തരമൊരു കാഷ്വൽ റിമാർക്ക് നടത്താൻ സാധിക്കുമായിരുന്നില്ല കാഷ്വൽ ർക്ക് ഒരു കാഷ്വാലിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ സംഭവങ്ങൾ മുഴുവൻ വരുമ്പോൾ പൊതുവേ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവുന്നത് ഇതിന് തൊട്ടു മുമ്പ് നടന്ന ഇടതുമുന്നണിയിലെ നേതാക്കൾ പരാമർശിച്ചിരുന്ന ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായിട്ട് നമ്മൾ ഇതിനെ പെട്ടെന്ന് കൂട്ടി ഇണക്കാൻ ശ്രമിക്കും അങ്ങനെ കൂട്ടി ഇണക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം കാരണം ഓരോന്നും ഓരോ കോൺടെക്സ്റ്റിലാണ് നമ്മളിതിനെ ചർച്ച ചെയ്യുന്നത് അന്ന് സ്ത്രീവിരുദ്ധമായ പരാമർശം സ്ത്രീവിരുദ്ധ പരാമർശമാണ് അത് നിയമസഭയ്ക്കുള്ളിൽ വിധവയെക്കുറിച്ചൊരു പരാമർശം നടത്തിയത് എം എം മണി പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അത് പിൻവലിക്കുകയും ചെയ്തു ആ പ്രയോഗം മാതൃകാപരമായിരുന്നു അന്ന് ഈ സമൂഹം മുഴുവൻ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നതൊന്നുമല്ല ഹരിഹരൻ മാപ്പ് പറഞ്ഞു ഹരിഹരൻ കുറച്ചുള്ള വിശദമായ റിപ്പോർട്ട് തന്റെ തെറ്റ് രാഷ്ട്രീയമായ തെറ്റെന്താണെന്ന് ബോധ്യപ്പെടുത്തി തന്നു ശൈലജ ടീച്ചറിനോടും മഞ്ജു മാപ്പ് പറഞ്ഞു പക്ഷേ അപ്പോഴും കൈയിടിച്ചൊരു വർഗം അവിടെ ആ സഭയിൽ ഉണ്ടായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ ആശങ്കപ്പെടുത്തുന്നതും അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി ഇരുന്ന വേദിയിൽ നിന്നാണ് ആ കയ്യടി അവിടെ ഉണ്ടാവുന്നത് ആ കയ്യടി ഉണ്ടായി എന്ന് മാത്രവുമല്ല കെ എസ് ഹരിഹരന്റെ പ്രസംഗം തീർന്നതിനു ശേഷം തുടർന്ന് പ്രസംഗിച്ച ഒരു നേതാവും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല പൊതു അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകുന്ന വിശദീകരണം ഈ ചടങ്ങിനു ശേഷം കെ എസ് ഹരിഹരനോട് ഇത് അതൃപ്തി അറിയിച്ചിരുന്നു എന്നാണ് സ്വകാര്യമായി പറയേണ്ടതല്ല പ്രതിപക്ഷ നേതാവ് സ്വകാര്യമായി പറയേണ്ട ഒരു അതൃപ്തി അല്ലത് അത് ആ വേദിയിൽ വെച്ചു തന്നെ ഇവിടെ പരാമർശിച്ചൊരു വിഷയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയണമായിരുന്നു പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പറയണമായി ഇതാദ്യമായിട്ടല്ലോ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഈ വിഷയത്തിൽ വൈകി പ്രതികരിച്ചു എന്നൊരു ആരോപണം നേരിടുന്നത് അപ്പോൾ കുറച്ചുകൂടി ഒരു ജാഗ്രത ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും ആ സമയത്ത് തന്നെ കാണിച്ചിരുന്നെങ്കിൽ ഇത് ഈ രീതിയിലേക്ക് സ്ഫോടനാത്മകമായി പോയില്ലായിരുന്നു കാരണം ഇടതുമുന്നണിയെ കാണിച്ച പ്രചരണത്തെ തുറന്നു കാട്ടാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു വിശദീകരണ യോഗത്തിൽ വന്നുപോയൊരു പാളിച്ചയെ നിങ്ങൾ യഥാർത്ഥത്തിൽ പൊതിഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചു മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നിരുന്നില്ല ആരും അറിയില്ല ഇത് ഇതിപ്പോൾ ഖേദ പ്രകടനം ഉണ്ടാവില്ല ഇപ്പം പറഞ്ഞത് ശരിയാണെന്ന് അവർ വിശ്വസിക്കും കൈയടിച്ച് അവർ വീണ്ടും ആനന്ദിക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടാവും അപ്പോൾ ആഭാസം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ അത് പഴയ കാലത്ത് ഈ ഫ്യൂഡൽ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കുറിയടത്ത് താത്രി സ്മാർത്ത് വിചാരം ചെയ്യപ്പെടുന്നത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിന്നിട്ട് കഴിഞ്ഞു അപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഗ്രാനി സെക്സ് വീഡിയോയ്ക്ക് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വർഗമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ സ്ത്രീ പൊതുസമൂഹത്തിൽ വരുമ്പോൾ अब आवल... ശരീരം മാത്രമാണ് നീ ശരീരം മാത്രമാണ് എന്ന് ആവർത്തിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഒരു നാടായി നമ്മൾ മാറുന്നു എന്നത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ് അതിന് ഹരിഹരൻ മാത്രമല്ല ഉത്തരവാദി ഹരിഹരനോടൊപ്പം ഹരിഹരൻ്റെ വാക്കുകൾക്ക് കൈയിടിച്ച എല്ലാ നേതാവും ഓരോ നേതാവും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഇതിന് മുമ്പും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഈ അതൊക്കെ ഷെയർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞൊരു നേതാവിനെ നമുക്കറിയാമല്ലോ ഈ പ്രസ്താവനകൾ നടക്കുന്ന സമയത്ത് യു ഡി എഫിലെ നേതാക്കൾ ഒരാളും ഗ്രാനി സെക്സ് വീഡിയോ ആവശ്യപ്പെട്ട നേതാവിനെ പുറത്താക്കിയതായിട്ട് നമ്മൾ കേട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മോർഫ് ചെയ്ത നേതാവിനെ നമ്മൾ കേട്ടില്ല അവർ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തുന്നില്ല ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് വെച്ചാൽ അവരിഹരൻ യഥാർത്ഥത്തിൽ ഇന്നലെ നടത്തിന്റെ വിശദീകരണ യോഗത്തെ മാത്രമല്ല ഈ വിഷയത്തിൽ വടകരയിലെ കുപ്രചരണത്തിൽ യു ഡി എഫിനുണ്ടായിരുന്ന ഒരു എഡ്ജി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഹരിഹരൻ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു താൻ തനിക്ക് സംഭവിച്ചു വലിയ പിഴയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനുമപ്പുറത്തേക്ക് സമൂഹം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ത്രീ എപ്പോഴും ഒരു ലൈംഗികാനന്ദ വസ്തുവായി തീരുന്നത് പരസ്യങ്ങളിലുണ്ട് ശരിയാണ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പരസ്യങ്ങളിലും നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അതെല്ലാം സ്വാഭാവികമായി വരുന്ന ഒരു മുതലാളിത്ത ലോകത്തിന്റെ പ്രശ്നമായിട്ടാണ് ഒരു മാർസിസ്റ്റുകാരൻ മനസ്സിലാക്കുന്നത് അവിടെയാണ് റെവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആശയം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വ്യക്തിയുടേതല്ല എന്ന് പറയാനുള്ള കാരണം ഒരു പാർട്ടി ൊരു ഒരു 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 സംയോജിതമായ സമഗ്രമായ പ്രതിശാസ്ത്ര പദ്ധതി ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായും ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർ എം പി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു പ്രതിശാസ്ത്രം ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് പേരുകളിലുള്ള റെവല്യൂഷനും മാർസിസവും അല്ലാതെ ആ പാർട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ളൊരു പാർലമെന്ററി വ്യാമോഹത്തിന്റെ പ്രൊഡക്റ്റായി ഒരു പാർട്ടി വന്നിട്ട് ആ പാർട്ടിയെ മാർസിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ രൂപീകരണം റദ്ദാക്കപ്പെടുന്നു അതിന്റെ മാർസിസം നഷ്ടപ്പെടുന്നു എന്നാണ് ആഴത്തിലുള്ള വിശകലനം പറയുന്നത് ഇതൊക്കെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് അതിൽ വൈകാരികമായിട്ടുള്ള ആശയങ്ങളെ മാത്രം ഉൾച്ചേർത്ത് കൊണ്ടൊരു പാർട്ടി ഉണ്ടാവുക അതൊക്കെ സ്വാഭാവികമായും ഇത്തരം അടിസ്ഥാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് പരാജയപ്പെട്ടു പോകുന്നു ഫിലോസഫിക്കലായി അവിടെയാണ് ഹരിഹരനെ പോലെയുള്ള ഒരാൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഇത്ര ഇത്ര ഭംഗിയായി ഈ കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു ഹരിഹരന് കാര്യം ഈ പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹരിഹരൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം റദ്ദാക്കപ്പെടുന്നു അതിനുശേഷമാണിത് മാറപ്പെടുന്നത് ഞാൻ ആ പ്രസംഗത്തിനൊരു ഭാഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സി പി സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ഇത്രയും വരെ പറഞ്ഞത് കറക്റ്റാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ എന്നാണ് പരാതി അങ്ങനെ ഒരു പരാതി പറയുന്നത് ടീച്ചറല്ല ടീച്ചർ പറയുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങളുണ്ട് വ്യാജ വീഡിയോകളുണ്ട് ഇത് രണ്ടും രണ്ടാണ് മോർഫ് ചെയ്ത ചിത്രം എന്ന് പറയുന്നത് ഒരു അശ്ലീലം ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ അത് യു ഡി എഫിൻ്റെ ചില ചില അണികൾ പ്രചരിപ്പിച്ചതായിട്ട് നമുക്കറിയാം വ്യാജ വീഡിയോ റിപ്പോർട്ടിൻ്റെ തന്നെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള കാർഡുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ പറഞ്ഞത് ശരിയാണ് പക്ഷേ അതെങ്ങനെയാണ് സൈബർ ഹാൻഡലുകൾ ഏറ്റെടുത്തത് എന്നത് വിശദീകരിക്കുന്നതിനപ്പുറം ആ വ്യാജ വീഡിയോയ്ക്ക് പകരം പോൺ വീഡിയോയിലേക്ക് പോയി അവിടെ പോൺ വീഡിയോയ്ക്ക് അപ്പുറം ഒരു ചലച്ചിത്ര താരത്തെ കൊണ്ടുവന്നു അതിനെ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്തു അതോടുകൂടിയാണ് ആ വിശദീകരണ യോഗം മൊത്തത്തിൽ പരാജയപ്പെട്ടു പോയത് അത് നിർഭാഗ്യകരമെന്ന് മാത്രമല്ല കേരളം ലജ്ജിക്കേണ്ട പ്രസ്താവനയായി തന്നെ നമ്മൾ കാണുന്നു അത് ഹരിഹരൻ്റെ പ്രസ്താവനയേക്കാൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അവിടെ കൈയിടിച്ച നേതാക്കളുടെ മാനസിക അവസ്ഥയാണ് അവരുടെ മുന്നിൽ ഒരു സ്ത്രീ ഒരു ലൈംഗിക വസ്തു മാത്രമാണ്

തെറ്റായ പരാമർശം നടത്തിലിൽ നിർവ്യാജം ഖേദിക്കുന്നു സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അതൊരു തെറ്റായ വാചകമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് അത് അവർ പറഞ്ഞതുകൊണ്ട് ഞാനത് ആ ഖേദം പ്രകടിപ്പിക്കുന്നു അതൊരു വലിയ ഖേദമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഡോക്ടർ അരുൺ ചർച്ചയിൽ അദ്ദേഹം വിശദമായി തന്നെ എന്നൊരു സംസാരിക്കുന്നു കെ കെ ശൈലജയോട് ശൈലജക്കെതിരെ പറഞ്ഞതിനും അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന രൂപത്തിൽ പറഞ്ഞതിനും അതുപോലെ മഞ്ജു എന്ന പേര് പ്രയോഗിച്ചതിനും രണ്ടുപേരോടും ഖേദ പ്രകടനത്തിന് തയ്യാറാണ് രാഷ്ട്രീയ ശരിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഒരുപാട് പ്രതികരണങ്ങൾ വന്നിരിക്കാമല്ലോ അനുകൂലിക്കുന്ന നേതാക്കൾ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകണം അതിന്റെ ആ സാഹചര്യത്തിൽ അത്ര അങ്ങനെ ബോധ്യം വന്നിരിക്കാം ആ പ്രസംഗത്തിലെ വാചകങ്ങൾ എന്തായിരുന്നു സി പി എം സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചെലത് നടത്തിയാൽ അങ്ങ് തീരുമെന്നാണ് ടീച്ചറോട് ഒരു പോൺ വീഡിയോ ഉണ്ടാക്കി എന്നാണ് എന്നാണ് ആരെങ്കിലും ഉണ്ടാക്കുമോ അത് മഞ്ജുവാരുടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകും അത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് നല്ല പൊട്ടിച്ചിരിയും കയ്യടിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആരെങ്കിലും ഉണ്ടാക്കുമോ ആരുണ്ടാക്കി ഇതുണ്ടാക്കിയതിൽ പി മോഹനന്റെ മകൻ നികിതാസ് ജൂലിയാസിന് വല്ല പങ്കുമുണ്ടോ ഇതാണ് ചോദിക്കുന്നത് പി മോഹനുമായി ബന്ധപ്പെട്ട് ഈ ആർ എം പിയും സി പി എമ്മിൽ വടകരയിലെ ചില നേതാക്കളും തമ്മിലുള്ള പ്രശ്നം നേരത്തെ അപ്പൊ അതിന്റെ തുടർച്ചയാണ് വടകരയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇത് വലിയ രീതിയിൽ ഉണ്ടായ ശേഷം വളരെ വേഗത്തിൽ തന്നെ ആർ എം പി കെ കെ രമ പ്രതികരിക്കുന്നു ഇന്നിപ്പോൾ വിവാദമായ ശേഷം കെ കെ രമ പ്രതികരിക്കുന്നു ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നു വി ഡി സതീശൻ വാർത്താക്കുറിപ്പ് ഇറക്കി അതിനുശേഷം പ്രതികരണവും നടത്തി അപ്പോൾ ഇന്ന് സി പി എം അത് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തുള്ളൂ അപ്പോൾ ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആർ എം പി ആ ബദൽ രാഷ്ട്രീയത്തിൽ ബദൽ രാഷ്ട്രീയത്തെക്കുറി കുറിച്ച് പറഞ്ഞു വന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരാണുള്ളത് ഒരു വനിതയാണ് കെ കെ രമ ആ ഒരു വനിതാ നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഈ രൂപത്തിൽ പറയുന്നു എന്നുള്ളത് അത്യന്തം ദയനീയമായ സാഹചര്യമാണ് അതൊരു വല്ലാത്ത സാഹചര്യമാണ് കെ കെ രമ എന്ന രാഷ്ട്രീയ നേതാവാണ് ഏറ്റവും അധികം ഒരു നേതാവ് നമുക്കറിയാവുന്നതാണ് ആസ്ഥാന വിധവ എന്ന പേ പ്രതികരണം പോലും ഇവിടുത്തെ പ്രധാനപ്പെട്ട മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ നടത്തിയിട്ടുണ്ട് അതിന്മേലൊരു ഖേദ പ്രകടനം ഉണ്ടായിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ചില ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ആ രൂപത്തിൽ പോകട്ടെ എന്ന് ആ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നുണ്ട് അപ്പോൾ അതിന് ഈ ഈ ഇത് ഒറ്റയ്ക്കല്ല പല രാഷ്ട്രീയ നേതാക്കൾ നേരത്തെ ഉണ്ണിപാലശം ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ രാഷ്ട്രീയത്തിലെ നേതാക്കൾ രാഷ്ട്രീയത്തിലെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് വനിതാ നേതാക്കൾ അത് വനിതാ നേതാക്കൾ ചെറുതായാലും വലുതായാലും അത് സംസാരിക്കുമ്പോൾ ഒരു അത് വേറെ രൂപത്തിലേക്ക് ലൈംഗിക ചുവയോട് കൂടി പ്രതികരിക്കുക എത്ര ഉയർന്ന നേതാവായാലും ആ രൂപത്തിൽ പ്രതികരിക്കുക എന്ന രീതിയാണ് കെ കെ ശൈലജയെ പോലും വെറുതെ വിടാത്ത രീതിയിൽ ആ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വടകരയിൽ അത് കണ്ടതാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ മിക്ക നേതാക്കളും ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം അത് തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെയാണ് ഇടുക്കിയിലെ നേതാവ് പറഞ്ഞിട്ടുള്ളത് പല പല വനിതാ സമരത്തിൽ പങ്കെടുക്കുന്ന സാധാരണ തൊഴിലാളി സ്ത്രീകൾക്കെതിരെ പറഞ്ഞ കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഡിഗ്രി ഏത് ഏത് തരത്തിലാണ് എന്ന് പരിശോധിക്കുന്നു അല്ലേ ആ രൂപത്തിൽ നേതാക്കളെ പ്രതികരിക്കുന്ന അപ്പോൾ ഇതിലൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട് നടപടികളുണ്ടായിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രതികരണത്തിന് വിവിധ നേതാക്കൾ തയ്യാറായി എന്നുള്ളതൊരു നല്ല സൈനയായിട്ട് ഞാൻ കാണുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിലെ രാഷ്ട്രീയ ശരീര തെറ്റുകൾ മനസ്സിലാകാത്തത് അത് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ ഈ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ കക്ഷി രാഷ്ട്രീയത്തിലെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് വന്നിരിക്കുന്ന എതിർ പ്രതികരണങ്ങളാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളിൽ വന്നിരിക്കുന്ന എതിർ പ്രതികരണങ്ങൾ അതൊരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്നതിൽ അവർ തെറ്റ് കാണുന്നില്ല അവനവന്റെ പാർട്ടിയിലെ നേതാക്കളാവുമ്പോഴാണ് കാണുന്നത് തിരിച്ചുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് സ്ത്രീകൾ എന്ന പൊതു രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ എന്നൊരു എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നില്ല പ്രധാനപ്പെട്ട വലിയ നേതാക്കൾ തന്നെ അങ്ങനെ എത്തുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ഖേദ രണ്ടാമത്തെ ഖേദ പ്രടനത്തെ ഞാൻ ഖേദപ്രടനമായി കാണുന്നു പക്ഷേ അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളിലും വീട് നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയടക്കം വന്നിരിക്കുന്നു അപ്പോൾ ഇതൊരു വേറെ തരത്തിലേക്ക് പോവുകയാണ് പോലീസ് അവിടെ എത്തി അത് ബോംബല്ല പടക്കമാണെന്ന് പറയുന്നു പക്ഷേ കെ കെ അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് അവിടെ നേരത്തെയും ഭീഷണി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗൗരിപ്പെണ്ണേ മച്ചിപ്പെണ്ണേ മക്കളുടെ വേദന അറിയില്ലേ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലും പിന്നീട് അറുപത്തിഒൻപതിലും ആ അതെ തുടരുന്നുണ്ട് അത് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണ് എന്നിട്ട് പറയുന്നുണ്ട് അന്നും ഒരു സെക്സിസ്റ്റ് പ്രയോഗം ആ മുദ്രവാക്യത്തിൽ നീണ്ട മുദ്രവാക്യമാണ് അതാണ് മച്ചിപ്പെണ്ണെ എന്നിട്ട് പറയുന്ന ഒരു വാടി ഗൗരി കയറുപിരിക്കാൻ നോക്കൂ ഏത് രീതിയിലാണ് ജാതീയതയുണ്ട് സെക്സിസം ഉണ്ട് കാസ്റ്റിസം ഉണ്ട് ജാതീയതയുണ്ട് എന്നിട്ട് അതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് അരുവാളന് തോമാ ഗൗരി ചോത്തിയെ ചൊറിയാണ് എന്ന് പറയുന്നത് ഞാനതാ പറയാൻ വന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോയി എന്ന് നമ്മൾ പറയുമ്പോഴും അതാണ് പക്ഷെ നമ്മളെ സമീപനവിധാണ് അതാണ് പ്രശ്നം അതെ നോക്കൂ ഇതിലത്തെ ഒരു ഞാൻ ആ ഒരു ആ വാചകമാണ് പറയാൻ വന്നത് അതായത് നമ്പൂതിരിയുടെ മടിയിൽ കയറിയിരിക്കും അതാണ് ഗൗരിച്ചോത്തിയെ മടിയിലിരുത്തി നാടു ഭരിക്കും നമ്പൂതിരി അതെ ഈ പരാമർശം നടത്തുന്നത് അതാണ് ഈ എഴുപതിനു വർഷം മുമ്പ് അല്ല ഗൗരിയമ്മയെ കുറിച്ച് പിന്നെ കെ ആർ ഗൗരി പച്ചരിക്കള്ളി മച്ചിപ്പെണ്ണെ ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച സമയത്താണ് ഗൗരിയമ്മയുടെ വിഖ്യാതമായ പറച്ചിലുള്ളത് ലാത്തിക്ക് ഉൽപാദനം ചെയ്യാൻ ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമായിരുന്നു എന്നുള്ള ഗൗരിയമ്മയുടെ വിഖ്യാതമായ പ്രസ്താവമൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് അവിടെ നിന്നൊക്കെ അതെ നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ വേണ്ട നമ്മൾ വളരെ പ്രബുദ്ധമായ സമൂഹമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സമൂഹമാണ് പക്ഷേ സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ടുള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട് അത് ഏറ്റവും അധികം വരുന്നത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നായിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമാണ് അവനവന്റെ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ആകുമ്പോൾ അപലപിക്കും അല്ലെങ്കിൽ അതിൽ തിരിച്ച് തിരിച്ച് അതേ ആയുധം പ്രയോഗിക്കുകയും ചെയ്യും കക്ഷി രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അവർ നോക്കുന്നത് അല്ല ഇത് ഇത് ആണ് ശരിയായ പോയിന്റാണ് കാരണം ഒരാൾക്ക് എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ എതിർ കക്ഷിക്കാരൻ പിന്നെ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ ഞാനത് വലിയ വിഷയമാക്കുന്നു എന്റെ പാർട്ടിയിൽ നിന്നുള്ള ആള് അതേ രീതിയിൽ സംസാരിച്ചാൽ അതൊരു വിഷയമായി വരും നിശബ്ദതയും ന്യായീകരണവുമായി വരുന്നു പ്രതിരോധം തീർക്കുന്നു ആ രീതിയിലുള്ള സമീപനം ആ രീതിയിൽ കെ സഹരി പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന സമയം തന്നെ ഈ കാര്യങ്ങൾ തിരുത്തി മാപ്പ് എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദ്യം ഈ അരുൺ നേരത്തെ സൂചിപ്പിച്ച കാര്യം ശരിയാണ് എം എം മണി പിന്നെ അന്ന് ആസ്ഥാന വിധവ എന്ന് പറഞ്ഞപ്പോൾ അല്ല വിധവ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരാഴ്ചക്ക് ശേഷം സ്പീക്കർ ഇല്ല പിന്നീട് അത് വിശദീകരിച്ചു അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ് മറ്റേ പണി എന്ന് പറഞ്ഞത് അവിടെ ഈ എനിക്കൊരു സുരേഷിനെയാണ് ഉദ്ദേശിച്ചത് സുരേഷിനെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കോളേജിൽ പ്രവർത്തകർ വന്ന് കള്ളുകുടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ് വിശേഷിപ്പിച്ചത് എന്നാണ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് പക്ഷെ അതെല്ലാം പ്രശ്നം അതല്ല ഈ എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണുന്നത് അവരുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് അവരുടെ മനോനിലയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ മനോനിലയിൽ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞത് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് നമ്മുടെ വീടുകളിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് കാര്യത്തിൽ മാത്രമല്ല നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ സഹോദരി അല്പം തടിച്ചാൽ അത് അവരെ ബോഡി ഷെയ്മുന്നൊരു കൾച്ചറുണ്ട് ഇത് നമ്മുടെ കൾച്ചർ അല്ല ഇത് ഇങ്ങനെ ആകരുത് നമ്മുടെ കൾച്ചർ തടിച്ചിരിക്കുന്ന ആളുകൾ അല്പം വയറു ചാടിയ ആളുകൾ ഇവരെയൊക്കെ നമ്മൾ പല ആളുകളും ബോഡി ഷെയിം ചെയ്യുന്നത് നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ് അവിടെയാണ് ഹരിഹരം പറഞ്ഞത് ഞാൻ വളർന്നു വന്നത് എൻ്റെ അബോധ തലം ഒരുപക്ഷേ ഈ ആണധികാരത്തിന്റെ വഴികളിലൂടെ വന്നതാവാം ആണധികാരം മാത്രമല്ല അവിടെ ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ നേരത്തെ അരുൺ അരുടെ ഡിബേറ്റിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഈ നാടക മേഖലയിലൊക്കെ ഉള്ളത് അവരൊക്കെ ഇതിനകത്ത് പ്രതികരിക്കും അതാണ് അഭിസാരിക എന്നുള്ള വാക്ക് അതാണ് ആ മേഖലയിലൊക്കെ പണിയെടുക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു മനസ്സിലാക്ക ആണധികാരം മാത്രമല്ല അത് ഇങ്ങനൊരു മനസ്സിലാക്കി വെക്കലാണ് അതെ ഇപ്പൊ ഈ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവര് അല്ലെങ്കിൽ നാടകത്തിലൊക്കെ പോകുന്ന ആളുകൾ അവരൊക്കെ ഇതാണ് ഇങ്ങനെ ഇതിന്റെ ആളുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരാണ് എന്നുള്ളൊരു അബോധമായ അല്ല അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും അടിഞ്ഞുകൂടിയിരിക്കുന്നു അതിന്റെ ഒരു പ്രകടനമാണ് ഈ സംഭവിക്കുന്നത് അറിയാതെ ആട്ടുകാരി വളരെ കൗതുകകരമായ ഒരു കഥയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ എനിക്കൊന്നും സി കേശവനാണോ എന്ന് തോന്നുന്നു അതായത് ഒരു സാംസ്കാരിക നായകൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് റൗക്ക തയ്ക്കാൻ വേണ്ടിട്ട് പോകുമ്പോൾ റൗക്ക റൗക്കയിടാത്തൊരു സമൂഹത്തിൽ റൗക്ക ഇട്ടോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയാണ് എന്ത് ചെയ്യുന്നത് ഈ മരുവകളെ നോക്കിയിട്ട് പറയുന്നത് ആട്ടക്കാരി കേറിപ്പോ അകത്ത് കാര്യം എന്താ റൗക്ക റൗക്കയിട്ട് പുറത്ത് നിൽക്കുന്നു റൗക്ക ഇടാൻ പാടില്ല അപ്പോൾ റൌക്കിയിടാൻ പാടില്ലാത്ത കാലത്ത് റൗക്കെയിട്ട് വരുമ്പോൾ അമ്മായിയമ്മ അതേ ജാതി സമുദായത്തിൽപ്പെട്ട അമ്മായിയമ്മ തന്നെയാണ് മരുമകളോട് പറയുന്നത് ആട്ടക്കാരി നീ റൗ റൌ റൌക്കയിട്ടിരിക്കുകയാണ് കയറിപ്പോടിയകത്ത് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ മനോനിലെ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സിനുള്ള കരുത്ത് പെൺകുട്ടികൾക്ക് നേരുന്നുണ്ട് അവരിത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെ ആ പുരോഗമനത്തിന് ലക്ഷ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് ഈ സംഭവത്തിൽ െതിരെ മോശം രീതിയിൽ അതായത് ഈ വേദിയിൽ കെ കെ രമയുണ്ടായിരുന്നെന്നും കൈയടിച്ചു എന്നും ചിരിച്ചു എന്നും ഒരു വ്യാപക പ്രചാരണം അവർ പനിയായിട്ട് ഹോസ്പിറ്റലൈസ്ഡായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇപ്പോൾ ഒരു ഞാൻ കാണിച്ചു വായിക്കാൻ പോലും പറ്റാത്താണ് അശ്ലീല പ്രയോഗമാണ് അത് സ്വാഭാവിക അപ്പൊ ഈ ബോഡി ഷേബിംഗ് ആണെങ്കിലും എക്സിസ്റ്റ് പ്രയോഗമാണെങ്കിലും ശരി ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സൂക്ഷ്മാര്ത്ഥങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെ നമ്മൾ കുടഞ്ഞു കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ വേറെ കൂടി പറയാം ഇപ്പം നമ്മളിപ്പം കേരളത്തിലെ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായ വിഷയമാണല്ലോ ഈ തിരുവനന്തപുരത്ത് മേയറും യദൂ എന്ന് പറഞ്ഞ ഡ്രൈവറുമായിട്ടുണ്ടായ പ്രശ്നം അതിലാരൊക്കെ അതിന്റെ കാര്യം അതിന്റെ ശരി തെറ്റുകളുടെ അപ്പുറത്ത് അത് വനിതയായിരിക്കും ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ കൊച്ചി മേയറാണെന്ന് വിചാരിക്കുക അയാളൊരു പുരുഷനാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിഷേധവും ഫലവർ അല്ല പൊതുവായിട്ട് നമ്മൾ ആ ചർച്ചയുടെ സ്വഭാവത്തിൽ വിയോജിപ്പ് എന്ന് പറയുന്നത് അപ്പോഴും പൊതുബോധം നിൽക്കേണ്ടത് ആരോടൊപ്പമാണ് പ്രധാന ചോദ്യമുണ്ട് ശരിയാണ് യദുവിനെതിരെ ആര്യയും മേയറും ഒരു അതിക്രമം കാണിച്ചു എന്നുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് വേണമെങ്കിൽ പെറ്റി കേസ് എടുക്കാം കേസുകളൊക്കെ പക്ഷേ ആര്യ പറഞ്ഞ കംപ്ലൈന്റ് എന്ന് പറയുന്നത് സീരിയസ് ആയൊരു കംപ്ലൈന്റ് ആണ് ആ പൊതുബോധം നിൽക്കുന്നത് ആരിക്കൊപ്പമാണ് നമ്മൾ അങ്ങനെയാണ് നിലപാടെടുത്തത് നമ്മളെല്ലാം നിലപാടെടുത്തത് അങ്ങനെയാണ് ആരിക്കൊപ്പം നിൽക്കേണ്ട നിലപാടാണ് പിന്നീട് ആര്ക്ക് നേരെ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാവുന്നത് കാണുന്നു തുടർച്ചയായിട്ടുണ്ടാവുന്നു ഇത് ആരി ആണെങ്കിലും ശരി കെ കെ രമയാണെങ്കിലും ശരി ഈ ശൈലജ ടീച്ചറാണെങ്കിലും ശരി മഞ്ജു വാര്യരാണെങ്കിലും ശരി ഉത്തരവാദിത്തപ്പെട്ട പൊതുസ്ഥലത്തിരിക്കുന്നത് നമ്മളവരെ പറയുന്ന റഫോൾ പബ്ലിക്കും പൊതുസമൂഹം വളരെ ആദരവോടുകൂടി നോക്കുന്ന ആൾക്കാരാണ് അവരുടെ വാക്കിൽ നിന്നൊരു വാക്കുണ്ടായാൽ അതിന് താഴെ ഗ്രാനി സെക്സ് വീഡിയോ ആവശ്യപ്പെടുന്ന ഒരു അണിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിന് കൈയ്യടിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടെങ്കിൽ ഈ ടീച്ചറുടെ തുണ്ടുപടം എവിടെയെന്ന് ചോദിച്ചു പോകുന്ന ഒരു അണിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ കൈയ്യടിക്കുന്ന നേതാവിനെ കണ്ടാണ് പിന്നിൽ നിൽക്കുന്ന അണികളുള്ളത് എന്നുള്ളത് ഓർമ്മിക്കുക മാത്രമല്ല പഴയ കാലത്ത് നമ്മളൊക്കെ പറയും ഈ കൊച്ചു പുസ്തകം തുണ്ടു പുസ്തകം എന്നൊക്കെയാണല്ലോ പണ്ട് പറയുന്നത് ആ തുണ്ടു പുസ്തകത്തിന്റെ നിലവാരത്തിൽ നിന്ന് ഒരു ഇഞ്ചു മാറാത്ത നേതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് ചിലരെങ്കിലും എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയോ ആശങ്കപ്പെടുത്തുകയോ ചെയ്യുന്ന ഘട്ടമാണ് നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിച്ച അടുത്ത വിഷയത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു ആത്മാർത്ഥ ഖേദമോ എന്നതാണ് ചോദ്യം ആത്മാർത്ഥ ഖേദമല്ല എന്ന് രണ്ടുപേർ ആണ് എന്ന് ഒരാൾ it to us